ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു. ആ മനുഷ്യന് ഒരു കഴുതയും ഒരു കാളയും ചില കൃഷിഭൂമിയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വസ്തുവകകൾ എന്ന് പറയുന്നത്. എല്ലാ ദിവസവും രാവിലെ ഈ കഴുതയും കാളയുമായിട്ട് തൻ്റെ കൃഷിയിടത്തിൽ പോയി നിലമുഴുത് കൃഷി ചെയ്യുക അദ്ദേഹത്തിൻ്റെ പതിവായിരുന്നു. വളരെ സന്തോഷത്തോടെ ജീവിച്ചു വരവേ നിരന്തരമായി ഈ ജോലിയിലേർപ്പെടുന്ന ഈ മൃഗങ്ങൾ തമ്മിലൊരിക്കൽ ഇങ്ങനെ പറഞ്ഞു. പ്രത്യേകിച്ച് കാള കഴുതയോട് ഇങ്ങനെ പറഞ്ഞു എന്നാണ് സാങ്കല്പികമായ കഥ. നമ്മൾ വർഷങ്ങളായി നമ്മുടെ യജമാനനെ സേവിക്കുന്നു. ഇന്ന് നമുക്ക് ഇരുവർക്കും രോഗം അഭിനയിച്ച് ജോലിക്ക് പോകാതിരിക്കാം. കാളയുടെ ഈ വാക്ക് കേട്ട് കഴുത അതിന് സമ്മതം മൂടിയില്ല. കഴുത പറഞ്ഞു, ഞാൻ മടിയോടുകൂടി ജോലി ചെയ്യാതെ ഇവിടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ അന്ന് കാള രോഗിയായി യജമാനൻ്റെ വീട്ടിൽ പാർത്തു. ഈ കൃഷിക്കാരനും കഴുതയും പാടശേഖരത്തിലേക്ക് പോയി. തിരിച്ചു വരുമ്പോൾ കഴുതയെയും കാളയെയും ഒരുപോലെ പരിഗണിക്കുന്ന കൃഷിക്കാരനെയാണ് ഈ കഴുത അതുപോലെ കാള കാണുന്നത്. തനിക്ക് വേണ്ട തീനും കുടിയുമെല്ലാം നൽകി. പിറ്റേ ദിവസവും കാള ഇതേ സ്വഭാവം ആവർത്തിച്ചു. രാവിലെ വീണ്ടും രോഗിയായി കിടക്കുന്നു. പതിവ് പോലെ ജോലി കഴിഞ്ഞ് കഴുതയും കൃഷിക്കാരനും തിരിച്ചു വരുന്നു. അന്ന് ഈ കാള കഴുതയോട് ഇങ്ങനെ ചോദിച്ചു, എന്നെക്കുറിച്ച് യജമാനൻ എന്താണ് പറഞ്ഞത്? ഈ ചോദ്യത്തിന് മുൻപിൽ കഴുതയുടെ മറുപടി ഒന്നും പറഞ്ഞില്ല എന്നതായിരുന്നു. അന്നും ഇരുവർക്കും തീനും കുടിയും കിട്ടി. മൂന്നാം ദിവസവും കാള രോഗം അഭിനയിച്ച് വീട്ടിൽ തന്നെ തുടർന്നു. എന്നാൽ കഴുത യജമാനോടൊപ്പം തൊഴിലിടത്തിലേക്ക് നടന്നു നീങ്ങി. അന്ന് രാത്രിയിലും കാള കഴുതയോട് മുൻപ് ചോദിച്ച അതേ ചോദ്യം തന്നെ ആരായുകയാണ്. അതിന് കഴുത പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, നിന്നെക്കുറിച്ച് എന്താണ് യജമാനൻ പറഞ്ഞത് എന്ന് എനിക്കറിയില്ല, പക്ഷേ അവിടെ ഒരു കശാപ്പുകാരനുമായി യജമാനൻ സംസാരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞു വരുന്ന കഥയുടെ സാരാംശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കുവാൻ കബളിപ്പിക്കുവാൻ സാധിക്കുകയില്ല. ചിലരെ ചില കാലത്ത് നമുക്ക് കബളിപ്പിക്കുവാൻ കഴിയും, എന്നാൽ എല്ലാവരെയും എല്ലാ കാലത്തും കബളിപ്പിക്കുക അസാധ്യമാണ്. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയം പ്രത്യേകിച്ച് കുഞ്ഞുകുട്ടികൾ ക്ലാസ്സിലിരുന്ന് കുസൃതികൾ കാണിക്കുന്നത് സ്വാഭാവികമാണ്. പല പ്രായമുള്ള അധ്യാപകരും അതത്ര പരിഗണിക്കാറില്ല. കുട്ടികൾ വിചാരിക്കുന്നത് അധ്യാപകർ ഇതൊന്നും കണ്ടില്ല എന്നാണ്. വാസ്തവത്തിൽ അധ്യാപകരെക്കുറിച്ച് നാം പറയുന്നത് ദേ ആർ റിയൽ സ്കാനിങ് മെഷീൻസ് എന്നാണ്. കുട്ടികളെ സ്കാൻ ചെയ്യുന്ന മെഷീൻസാണ് അധ്യാപകർ. എന്നാൽ കുട്ടിക്ക് ഇത് മനസ്സിലാകുന്നില്ല. 50ഓ 60ഓ കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ഒരു അധ്യാപികയ്ക്ക് അല്ലെങ്കിൽ ഒരു അധ്യാപകന് തൻ്റെ വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി ചെയ്യുന്ന കുസൃതികൾ അതവർക്ക് കാണുവാൻ കഴിയും, പക്ഷേ അതൊന്നും കാര്യമാക്കാറില്ല. എന്നാൽ ആ വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി നിരന്തരമായി ഇത് തുടരുമ്പോഴാണ് പലപ്പോഴും ശിക്ഷാ നടപടികളിലേക്ക് ഈ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക മുതിരുകയുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ആരെയൊക്കെ ഒളിച്ചാലും ഒരിക്കൽ നാം ചെയ്യുന്ന കുറ്റങ്ങൾ നമ്മുടെ കബളിപ്പിക്കൽ പിടിക്കപ്പെടുന്ന ഒരു സമയം നമുക്ക് മുൻപിലുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. വാസ്തവത്തിൽ മനുഷ്യരെ കബളിപ്പിക്കുന്നത് പോലെ എളുപ്പമാണോ ദൈവത്തെ കബളിപ്പിക്കുവാൻ? വിശുദ്ധ ബൈബിൾ വളരെ വിശദമായി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തെ ഒളിച്ച് നമുക്ക് എവിടെ പോയി പാർക്കുവാൻ കഴിയും? സ്വർഗത്തിൽ ചെന്നാൽ അവിടെ ദൈവമുണ്ട്. സമുദ്രത്തിൻ്റെ അറ്റത്ത് പോയി പാർത്താൽ അവിടെയും ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയും. പാതാളത്തിൻ്റെ അടിത്തട്ടിൽ പായ വിരിച്ചാൽ അവിടെയും എത്തുന്ന ഒരു ദൈവസാന്നിധ്യം. രാത്രി എന്നെ മൂടിക്കളയട്ടെ എന്ന് പറഞ്ഞാൽ രാത്രി പോലും മറവാകയില്ല എന്നാണ് നാം വായിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ആരെയാണ്
എല്ലാ കാലവും കബളിപ്പിക്കുവാൻ കഴിയുന്നത്. ഈ കാലഘട്ടത്തിൽ കേരളം ചർച്ച ചെയ്യുന്ന ഏറ്റവും ഗൗരവപരമായ ഒരു വിഷയം സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഒരുപക്ഷെ കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ഒരു കൂട്ടം കുറ്റവാളികൾ ഇന്ത്യയുടെ നിയമ സംവിധാനങ്ങളെയും കസ്റ്റംസ് ഓഫീസേഴ്സിനെയും എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെയും മറ്റ് നിയമ സംവിധാനങ്ങളെയും എല്ലാം വെട്ടിച്ച് കബളിപ്പിച്ച് അവർ പണം സമ്പാദിച്ചുകൊണ്ടിരുന്നു. പൊടുനിലവെയാണ് അവിടെ കള്ളത്തരങ്ങൾ പിടിക്കപ്പെടുന്നത്. നാം എത്രമാത്രം കാര്യങ്ങളെ ഒളിച്ചു വച്ചാലും നാം എത്രമാത്രം ആളുകളെ കബളിപ്പിക്കുവാൻ ശ്രമിച്ചാലും ഒരിക്കൽ നാം പിടിക്കപ്പെടും എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. നമുക്ക് സത്യസന്ധരാകുവാൻ കഴിയുക എന്നത് ജീവിതത്തിൻ്റെ മൂല്യങ്ങളിൽ പെടുന്ന ഒന്നാണ്. എപ്പോഴും എല്ലായ്പ്പോഴും ആളുകളെ കബളിപ്പിക്കുക എന്ന് പറയുന്നത് നല്ല ഒരു സമൂഹത്തിൻ്റെ ലക്ഷണമല്ല. ഇവിടെ ഒരുപക്ഷെ നമുക്ക് നിയമപരമായ നടപടികൾ ലഭിച്ചില്ലായെങ്കിലും, ചില ആളുകൾ അങ്ങനെയാണല്ലോ, നിയമം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മരിച്ചു പോകുന്ന ആളുകൾ, പക്ഷേ നിങ്ങൾ നിയമത്തിന് മുൻപിൽ നിന്നും വിദഗ്ധമായി രക്ഷപ്പെട്ടാലും സ്വർഗീയ കോടതിക്ക് മുൻപിൽ നിൽക്കേണ്ടുന്ന ഒരു സമയമുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. മരിച്ചുപോയ ആളുകളെപ്പോലും ഉയർപ്പിച്ച് ന്യായം വിധിക്കുന്ന ഒരു ന്യായാധിപതി സ്വർഗത്തിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഞാൻ മരിച്ചുപോയതുകൊണ്ട് എനിക്ക് ശിക്ഷാവിധി ഇല്ല എന്നല്ല. നിങ്ങൾ എവിടെയാണ് മരിച്ചു വീണത്, അവിടെ നിന്ന് നിങ്ങളെ ഉയർപ്പിച്ച് നിങ്ങളെ ന്യായം വിധിച്ച് നിങ്ങൾക്ക് ശിക്ഷ നൽകുന്ന ഒരു നല്ല ന്യായാധിപതി സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് എപ്പോഴും എല്ലാവരെയും കബളിപ്പിച്ച് രക്ഷപ്രാപിക്കാം എന്ന് നിങ്ങൾ ധരിക്കരുത്. നമുക്ക് ഒരു ശിക്ഷയുണ്ട്, ഒരു ശിക്ഷാവിധിയുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യരെയും ദൈവത്തെയും കബളിപ്പിക്കുന്ന അനുഭവങ്ങളിൽ നിന്നും പറ്റിക്കുന്ന മനോഭാവങ്ങളിൽ നിന്നും മാറി നിന്ന് സത്യസന്ധതയുടെ പാത തിരഞ്ഞെടുക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അതിനാഹ്വാനം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.